ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പലതരത്തിലുള്ള പല വ്യഞ്ജനങ്ങൾ കൊണ്ടും ധാന്യങ്ങൾ കൊണ്ടും സമ്പന്നമായ ഒരു കലവറ പോലെയാണ് മനുഷ്യന്റെ മനസ്സ്. എന്നാൽ ഇവയെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഒരു വിഭവം പോലും പാകപ്പെടുത്താൻ അറിയാതെ പട്ടിണി കിടന്നും മരിക്കുന്ന മനുഷ്യരെ നമുക്ക് ചുറ്റും കാണുവാനും കഴിയും. സ്വന്തം ശക്തികളെ തിരിച്ചറിഞ്ഞ് സമാഹരിച്ചുകൊണ്ട് അത് സ്വന്തം വിജയത്തിനായി ഉപയോഗിക്കുമ്പോഴാണ് ഒരു മനുഷ്യന് ജീവിത വിജയം ഉണ്ടാകുന്നത്. ഇത് പ്രാവർത്തികമാക്കിയ ഒരു കുടുംബത്തെയാണ് ഇന്ന് ഞാൻ സ്റ്റോറി പോർട്ടിലൂടെ നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത്, റോത്ത് ഷൈൽഡ് കുടുംബം. എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്റ്റോറി പോർട്ടിന്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളോടൊപ്പം ജെറിൻ ബൈജു. 18th century അവസാന പകുതിയിൽ ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ടിലുള്ള ഒരു ഗെറ്റോയിലാണ് മേയർ ആംഷെൽ തന്റെ സ്വകാര്യ പണമിടപാട് സ്ഥാപനം ആരംഭിക്കുന്നത്. വളരെ എളിയ തോതിലായിരുന്നു ഈ സ്ഥാപനത്തിന്റെ ആരംഭം. സാമൂഹികമായും സാമ്പത്തികമായും നിയമപരമായും വളരെയധികം സമ്മർദ്ദങ്ങൾ നേരിടേണ്ടി വരുന്ന ന്യൂനപക്ഷ സമൂഹം പട്ടണത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ ഒരുമിച്ച് താമസിക്കുന്നതിനെയാണ് ഗെറ്റോ എന്ന് പറയുന്നത്. അന്ന് ഫ്രാങ്ക്ഫർട്ടിൽ ജൂത സമൂഹം ഇത്തരത്തിലുള്ള ഒരു ഗെറ്റോയിലാണ് താമസിച്ചിരുന്നത്. പുറം സമൂഹവുമായി വളരെ വലിയ തോതിലുള്ള സമ്പർക്കമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ലായിരുന്നിട്ടും തങ്ങളുടെ ഉന്നമനത്തിനായാണ് ഈ അവസരം ജൂത സമൂഹം ഉപയോഗിച്ചത്. അവർ തങ്ങളുടെ സംസ്കാരത്തെ പരമാവധി സംരക്ഷിച്ചു. എങ്ങനെയും സമൂഹത്തിൽ സാമ്പത്തികമായും സാമൂഹികമായും ഉന്നത നിലയിൽ എത്തണമെന്നുള്ള തീരുമാനവും എടുത്തു. ഇതിന്റെ എല്ലാം പരിണിത ഫലമായിരുന്നു മേയർ ആംഷെൽ ആരംഭിച്ച ഈ സ്വകാര്യ പണമിടപാട് സ്ഥാപനം. അദ്ദേഹത്തിന്റെ ഇടപാടുകാരായി അദ്ദേഹം കണ്ടെത്തിയത് വളരെ ചെറിയ ആളുകളൊന്നും ആയിരുന്നില്ല, മറിച്ച് ജർമ്മനിയിലെ വളരെ ശക്തരും ധനികരുമായ പ്രഭു കുടുംബമായ തേൺ ആൻഡ് ടാക്സിസ് കുടുംബക്കാരെയായിരുന്നു. അവരുമായുള്ള എല്ലാ ഇടപാടുകളിലും അദ്ദേഹം വിശ്വസ്തത പുലർത്തി. അവരുടെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങൾക്കുമുള്ള ഏറ്റവും ആദ്യത്തെ സാമ്പത്തിക സ്രോതസ്സായി തന്നെ തന്നെ മേയർ ആംഷെൽ പ്രതിഷ്ഠിച്ചു. ഇത് വളരെ നല്ല ബിസിനസ് അവസരങ്ങളിലേക്ക് അദ്ദേഹത്തിന് വഴി തുറക്കുകയും ബിസിനസ് സാമ്രാജ്യം വിപുലീകരിക്കാൻ ഇടവരുത്തുകയും ചെയ്തു. ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഗെറ്റോ കൊണ്ടു നടന്നിരുന്ന വ്യക്തിയായിരുന്നു മേയർ ആംഷെൽ. അതുകൊണ്ട് തന്നെ ആരുമായും രഹസ്യങ്ങൾ പങ്കുവെക്കുവാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടില്ല. തന്റെ മക്കളെയും ബന്ധുക്കളെയും അല്ലാതെ ആരെയും അദ്ദേഹം വിശ്വസിച്ചിരുന്നുമില്ല. രഹസ്യങ്ങൾ സൂക്ഷിക്കുകയും ഒരുമിച്ച് നിൽക്കുകയുമാണ് ഏതൊരു ബിസിനസ് സാമ്രാജ്യത്തിന്റെയും വിജയത്തിന്റെ അടിസ്ഥാന ശില എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ രഹസ്യങ്ങളും കൃത്യമായി സൂക്ഷിക്കുകയും ഒരു തരത്തിലും പുറത്തു പോവാതിരിക്കുകയും ചെയ്യണമെന്ന് അദ്ദേഹം ചട്ടം കെട്ടുകയും ചെയ്തിരുന്നു. 1812 മേയർ ആംഷെൽ മരണമടയുന്നത്. തന്റെ വിപുലമായ ബിസിനസ് സാമ്രാജ്യത്തിന്റെ നേരവകാശി ആരെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചിരുന്നില്ല. തന്റെ 5 മക്കളോടും ഒരുമിച്ച് ബിസിനസ് കൊണ്ടു നടത്താനാണ് അദ്ദേഹം നിർദ്ദേശിച്ചത്. മാത്രവുമല്ല, ഒരുമിച്ച് എല്ലാ കാലത്തും നിൽക്കണമെന്നും ഒരു തരത്തിലും രഹസ്യങ്ങൾ പുറത്തു പോകാൻ ഇടയാകരുത് എന്നും അദ്ദേഹം അവരോട് നിർദ്ദേശിച്ചു. ഇത് കൃത്യമായി പാലിക്കപ്പെടുകയും ചെയ്തു. 5 മക്കളും ഒരുമിച്ച് തന്നെ ബിസിനസ് മുന്നോട്ട് നടത്തി. വളരെ നല്ല രീതിയിൽ തന്നെ അത് മുന്നോട്ട് പോവുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുകയാണ് ജർമ്മനിയിൽ മാത്രമല്ല യൂറോപ്പിലാകമാനം തങ്ങളുടെ ബിസിനസ് സാമ്രാജ്യം വിപുലീകരിക്കണം എന്നുള്ള ചിന്ത ഈ സഹോദരന്മാർക്ക് ഉണ്ടാകുന്നത്. ഈ ചിന്തയുടെ ഫലമായി നെയ്തൻ ലണ്ടനിലേക്കും ജെയിംസ് പാരീസിലേക്കും കാൾ നേപ്പിൾസിലേക്കും ശലോമോൻ വിയന്നയിലേക്കും മാറി. ഒരു മകനായ ആംഷെൽ ഫ്രാങ്ക്ഫർട്ടിൽ തന്നെ തുടർന്നു. വളരെ ശക്തമായ ബന്ധമാണ് ഈ സഹോദരന്മാർ തമ്മിൽ ഉണ്ടായിരുന്നത്. ഒരു തരത്തിലുള്ള ലയനമോ കലർപ്പോ തങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാകരുത് എന്നുള്ള അച്ഛന്റെ കൃത്യമായ നിർദ്ദേശം അവർ കൃത്യമായി തന്നെ പാലിച്ചു പോന്നു. ഏറ്റവും വേഗത്തിൽ ലഭിക്കുന്ന കൊറിയർ സിസ്റ്റം ആദ്യമായി യൂറോപ്പിൽ ആരംഭിക്കുന്നത് റോത്ത് ഷൈൽഡ് കുടുംബമാണ്. അതുകൊണ്ട് തന്നെ ലോകത്തിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളും മറ്റാരേക്കാളും മുൻപ് തന്നെ അവർക്ക് ലഭിച്ചിരുന്നു. മാത്രവുമല്ല, സഹോദരങ്ങൾ തമ്മിലുള്ള എല്ലാ ആശയവിനിമയവും ഫ്രാങ്ക്ഫർട്ടിലെ ഗെറ്റോയിൽ നിലനിന്നിരുന്ന യിദ്ദിഷ് ഭാഷയിലായിരുന്നു. അത് മറ്റുള്ളവർക്കൊന്നും തന്നെ മനസ്സിലാകുമായിരുന്നില്ല. ഏതെങ്കിലും തരത്തിലുള്ള ആശയവിനിമയം കത്തുകളിലൂടെ നടത്തേണ്ടി വന്നാൽ തന്നെ കോഡുകളിലൂടെയായിരുന്നു അവർ സംവദിച്ചിരുന്നത്. ഈ കോഡുകൾ ശരിയായ രീതിയിൽ ഗ്രഹിച്ചെടുക്കുവാൻ ഈ സഹോദരന്മാർക്ക് മാത്രമേ കഴിയുമായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ സന്ദേശങ്ങൾ ആരെങ്കിലും മോഷ്ടിച്ചെടുത്താൽ പോലും അവർക്ക് ആർക്കും തന്നെ അതിൽ എന്താണ് എഴുതിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ കഴിയുമായിരുന്നില്ല. വളരെ പെട്ടെന്ന് തന്നെയാണ് റോത്ത്ഷൈൽഡ് കുടുംബത്തിന്റെ ബിസിനസ് സാമ്രാജ്യം യൂറോപ്പിൽ ആകമാനം വ്യാപിച്ചത്. അങ്ങനെ ഇരിക്കുകയാണ് 1824 ജെയിംസ് റോത്ത്ഷൈൽഡ് വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നത്.
എന്നാൽ പുറത്തുനിന്നുള്ള ഒരു കുടുംബത്തിൽ നിന്നും വധുവിനെ തേടുവാൻ അവർ ആഗ്രഹിച്ചില്ല. കുടുംബത്തിന്റെ രഹസ്യാത്മകതയ്ക്കും കെട്ടുറപ്പിനും അത് ഭംഗം വരുത്തും എന്ന് അവർ കരുതി. അങ്ങനെ ജെയിംസ് റോത്ത്ഷൈൽഡ് തന്റെ സഹോദരനായ ശലോമോന്റെ മകളെയാണ് വിവാഹം കഴിക്കുന്നത്. പിന്നീട് കുടുംബം ഇതൊരു പാരമ്പര്യമായി സ്വീകരിച്ചു. അങ്ങനെ തലമുറയിലെ നേർബന്ധുക്കൾ തമ്മിൽ 18 വിവാഹങ്ങളോളം ഇവർ നടത്തി. ഇതിൽ 16 ഏറ്റവും അടുത്ത ബന്ധുക്കൾ തമ്മിലായിരുന്നു. ഇത് പിന്നീട് കുടുംബം ഒരു പാരമ്പര്യമായി തന്നെ സ്വീകരിച്ച് തലമുറകളോളം അത് നടത്തിപ്പോന്നു. ഇതിനൊരു മാറ്റമുണ്ടാകുന്നത് 19 നൂറ്റാണ്ടിന്റെ അവസാനത്തിലും 20 നൂറ്റാണ്ടിന്റെ ആദ്യ കാലഘട്ടങ്ങളിലുമാണ്. യൂറോപ്പിലെ വൻ സാമ്പത്തിക ശക്തിയായി വളർന്നിരുന്നു റോത്ത്ഷൈൽഡ് കുടുംബം. സൂയസ് കനാലിന്റെ നിർമ്മാണത്തിന്റെ പിന്നിലുള്ള സാമ്പത്തിക സ്രോതസ് മറ്റാരുമായിരുന്നില്ല. 1904-1905 കാലഘട്ടത്തിൽ നടന്ന റഷ്യ ജപ്പാൻ യുദ്ധത്തിൽ ജപ്പാൻ ആവശ്യമായ എല്ലാവിധ സാമ്പത്തിക സഹായങ്ങളും ചെയ്തു കൊടുത്തത് റോത്ത്ഷൈൽഡ് കുടുംബമായിരുന്നു. റൊഡേഷ്യയിലെ ആദ്യത്തെ മന്ത്രിയായിരുന്നു സിസിൽ റോഡ്സ്. അദ്ദേഹം 1896 മുതൽ 1901 വരെയാണ് റൊഡേഷ്യയുടെ പ്രധാനമന്ത്രിയായിരുന്നത്. അദ്ദേഹം ഒരു ബ്രിട്ടീഷ് വ്യവസായ പ്രമുഖനും ഖനന മുതലാളിയുമായിരുന്നു. അദ്ദേഹമാണ് റൊഡേഷ്യയിൽ കോളനി സ്ഥാപിക്കുന്നത്. ഇതിനാവശ്യമായ എല്ലാ സമ്പത്തും നൽകി സഹായിച്ചത് റോത്ത്ഷൈൽഡ് കുടുംബമായിരുന്നു. ലോകത്താകമാനം റെയിൽ ഗതാഗതം സ്ഥാപിക്കുന്നതിനാവശ്യമായ സാമ്പത്തിക സഹായം നൽകിപ്പോന്നതും റോത്ത്ഷൈൽഡ് കുടുംബം തന്നെ. 19 അവസാന പകുതിയിൽ പോർച്ചുഗലിൽ നിന്നും സ്വാതന്ത്ര്യം നേടുന്നതിനായി ബ്രസീലിയൻ സർക്കാരിന് നൽകേണ്ടി വന്നത് 2 മില്യൺ പൗണ്ട് ആയിരുന്നു. ഇത് നൽകിയതും മറ്റാരുമായിരുന്നില്ല, റോത്ത്ഷൈൽഡ് കുടുംബം തന്നെ. ഇങ്ങനെ സർക്കാരുകൾക്കും വ്യവസായ പ്രമുഖർക്കും വൻതോതിലുള്ള സാമ്പത്തിക സഹായം നൽകി ലോകത്തെ തന്നെ നിയന്ത്രിക്കുന്ന സാമ്പത്തിക ശക്തിയായി റോത്ത്ഷൈൽഡ് കുടുംബം മാറി. ഏകദേശം 200 വർഷത്തോളമാണ് ലോകത്തിന്റെ തന്നെ നെറുകയിൽ റോത്ത്ഷൈൽഡ് കുടുംബം നിലനിന്നത്. അവർ കണ്ടത് മറ്റൊന്നുമായിരുന്നില്ല, ഒട്ടനവധി ഉയർച്ച താഴ്ചകൾ. നെപ്പോളിയൻ ചക്രവർത്തിയുടെ പതനം, ബുർജിയ രാജവംശത്തിന്റെ തിരിച്ചുവരവ്, ബോർബൺ രാജവംശത്തിന്റെ തിരിച്ചുവരവ്, നെപ്പോളിയൻ 3-ാം ചക്രവർത്തിയുടെ സ്ഥാനാരോഹണം, അങ്ങനെ ഒട്ടനവധി സംഭവങ്ങൾ. ഇങ്ങനെ ലോകത്തെ ആകമാനം ആടിയിലയച്ച ഒട്ടനവധി സംഭവങ്ങളുടെ പരമ്പരകൾക്കിടയിലും ഇവർ പതറാതെ നിന്നത് ഇവരുടെ കുടുംബത്തിന്റെ കെട്ടുറപ്പും രഹസ്യാത്മകതയും മൂലമാണ്. 2-ാം ലോകമഹായുദ്ധത്തിന് ശേഷമാണ് റോത്ത്ഷൈൽഡ് കുടുംബത്തിന്റെ പ്രതാപത്തിന് അല്പം ഇടിവ് സംഭവിക്കുന്നത്. അതിന് കാരണമായത് നാസി ജർമ്മനിയുടെ ഉദയമായിരുന്നു. മറ്റൊന്ന്, പലവിധ രാജ്യങ്ങളിൽ നിലവിൽ വന്ന പലതരത്തിലുള്ള നികുതിയെ സംബന്ധിച്ചുള്ള നിയമങ്ങളും. പല തരത്തിലാണ് റോത്ത്ഷൈൽഡ് കുടുംബത്തിന്റെ ബിസിനസ് സാമ്രാജ്യം ഇന്ന് വികസിച്ചു കിടക്കുന്നത്. ഖനനം, വൈൻ നിർമ്മാണം, കൃഷി, വ്യവസായം, റിയൽ എസ്റ്റേറ്റ്, അങ്ങനെ നിരവധിയായ സംരംഭങ്ങളിൽ റോത്ത്ഷൈൽഡ് കുടുംബം പണം മുടക്കിയിരിക്കുന്നു. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും കോടിക്കണക്കിന് രൂപയോളം വില വരുന്ന വസ്തുവകകളും ഓഹരികളും കൊട്ടാരങ്ങളും റോത്ത്ഷൈൽഡ് കുടുംബത്തിനുണ്ട്. ഓസ്ട്രേലിയയും ബ്രിട്ടനും പ്രഭുസ്ഥാനം നൽകിയാണ് ഈ കുടുംബത്തെ ആദരിച്ചിരിക്കുന്നത്. ഒരു കാലത്ത് ലണ്ടനിലെ ഏറ്റവും ശക്തനായ വ്യക്തിയായി കണക്കാക്കിയിരുന്നത് നെയ്തൻ റോത്ത്ഷൈൽഡിനെ ആയിരുന്നു. ഇന്നും റോത്ത്ഷൈൽഡ് കുടുംബം പണ്ടത്തെ അത്ര പ്രതാപം ഇല്ലെങ്കിൽ പോലും ലോകത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിക്കുന്ന പ്രമുഖ ബിസിനസ് കുടുംബങ്ങളിൽ ഒന്നു തന്നെയാണ്. 2020 കണക്ക് പ്രകാരം $400 ബില്യൺ റോത്ത്ഷൈൽഡ് കുടുംബത്തിന്റെ ആസ്തി. ഈ കഥയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ നേട്ടങ്ങൾ എന്തെന്നും നമ്മുടെ കോട്ടങ്ങൾ എന്തെന്നും കൃത്യമായി തിരിച്ചറിയുക, അവ ശക്തിയായി സമാഹരിക്കുക, അത് വിജയത്തിനുള്ള പടിയായി ഉപയോഗിക്കുക. ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് പുതിയ അറിവുകൾ പകർന്നു നൽകുവാൻ ഉപകാരപ്പെട്ടു എന്ന് തന്നെ കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ, കീപ് സ്മൈലിംഗ്, സ്പ്രെഡ് സ്മൈൽ ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്. ദിസ് ഈസ് ജെറിൻ ബൈജു സൈനിങ് ഓഫ്. ബൈ ബൈ.